കേരള സംഗീത നാടക അക്കാദമി കേന്ദ്രീകരിച്ച് കലാമ്യൂസിയം ഉടൻ ആരംഭിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഒരു കലാകാരനും ഇനി വഴിയാധാരമാകില്ലെന്നും അത്തരക്കാരെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്നും മന്ത്രി. കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാര സമർപ്പണം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്കാദമിയുടെ നേതൃത്വത്തിൽ കലാകാരന്മാരുടെ ഡോക്യുമെന്റേഷൻ നടന്നു വരികയാണ്. അവരുടെ കലാപ്രകടനങ്ങൾ, ഉപകരണങ്ങൾ, വേഷങ്ങൾ, അങ്ങനെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള മ്യൂസിയമാണ് വിഭാവനം ചെയ്യുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 2 മാസത്തിനകം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണം. ഇതിന് പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ 50 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കും. കൂടാതെ കലാകാരന്മാരുടെ അവസാന കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാതെ പലരും വഴിയാധാരമാകുന്ന സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരക്കാരെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ മാവേലിക്കരയിൽ വകുപ്പ് 1 വർഷത്തിനകം കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദരിക്കേണ്ട പലരെയും പലപ്പോഴും വിട്ടുപോകുന്നുണ്ട്. ഇതിന് കാരണം അവരുടെ പ്രവർത്തന മേഖലയെ അംഗീകരിക്കാൻ കഴിയാതെ വരുന്നതും ലാഘവ ബുദ്ധിയോടെ അവാർഡുകളും പുരസ്കാരങ്ങളും നടത്തുന്നത് കൊണ്ട് ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അക്കാദമി തയ്യാറാക്കുന്ന കേരള ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് ഉടൻ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായുള്ള നവീകരിച്ച വെബ്സൈറ്റും ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫെലോഷിപ്പുകളും അവാർഡുകളും ഗുരുപൂജാ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ എല്ലായിടത്തും നേരിട്ടെത്തിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും അക്കാദമിയുടെ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാവുകയാണെന്ന് സെക്രട്ടറി കരുവള്ളൂർ മുരളി അറിയിച്ചു. ഈ മാസം വയനാട് ജില്ലയിൽ കൂടി സമിതി രൂപീകരിച്ചാൽ ഇത് പൂർണ്ണതോതിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻ കുട്ടിമാരാർ അധ്യക്ഷത വഹിച്ചു. അക്കാദമി വൈസ് ചെയർപേഴ്സൺ പി ആർ പുഷ്പവതി, നിർവാഹക സമിതി അംഗം ടി ആർ അജയൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് മുന്നോടിയായി പുരസ്കാര ജേതാക്കളായ സംഗീത സംവിധായകൻ ശരത് അടക്കമുള്ളവരുടെ സംഗീത പരിപാടിയും അരങ്ങേറി. TCV തൃശൂർ.